എവിടെയാ? തിരുവഞ്ചൂർ. 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 ആ ഓക്കെ. എങ്ങനെയുണ്ട് പുതുപ്പള്ളിയുടെ ഒരു തെരഞ്ഞെടുപ്പ് രംഗം? ചൂട്? ചൂട് വളരെ സജീവമാണ്. സജീവം എന്ന് പറഞ്ഞാൽ പൊതുവിൽ ചെറുപ്പക്കാർ ധാരാളം ആളുകൾ ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രചരണ രംഗത്തേക്ക് പൊതുവിലൊരു എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുള്ള കുറേ ആളുകൾ ഞങ്ങൾ ഈ നാട്ടിൽ കൂടെ. ഞാൻ ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. പല സ്ഥലങ്ങളിൽ വർക്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് അതിന് പൾസ് മനസ്സിലാകുന്നുണ്ട്. വികസനമാണോ ചർച്ചയാകുന്നത്? തീർച്ചയായും തീർച്ചയായും വികസനം തന്നെയാണ് ചർച്ച. കാരണം നമുക്കറിയാമല്ലോ, കാരണം ഒരു വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയും നമുക്ക് ഗുണകരമായി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓഫ്കോഴ്സ് മണ്ഡലത്തിൽ നാച്ചുറലി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിൽ പോലും നമുക്കൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ഈ ആളുകൾ മുൻകാലത്തേക്കാൾ കൂടുതലായിട്ട് മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുന്ന ഒരു ട്രെൻഡ് വന്നു. തീർച്ചയായിട്ടും ഉണ്ടുണ്ട്. കാരണം പാലയൊക്കെ ഭയങ്കര സജീവമല്ലേ. നമുക്ക് പറയാം, ഇവിടുന്ന് പള്ളിക്കത്തോട് അപ്പുറത്തേക്കൊക്കെ പോകുന്ന സമയത്തേ റോഡൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. മനസ്സിലാണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല, നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അല്ല, പാല പാല വരുന്നുണ്ട്, ഇവൻ തൊടുപുഴ, അതുപോലെ തന്നെ ഏറ്റുമാനൂരിനൊക്കെ എല്ലാത്തിനും ഇടയ്ക്കാണല്ലോ നമ്മുടെ ഈ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെയൊക്കെ സജീവമായിട്ടുള്ള പ്രശ്നം വന്നിട്ട് ഇവിടെ ഇതാണ് ഒരു പ്രശ്നം. ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് വന്നിട്ടില്ലെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ഇപ്പൊ കോൺഗ്രസ് ഒക്കെ ആണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഒരു ഒരു സഹതാപ ഘടകം അവരുടെ ഒരു വിജയത്തിന് ആധാരമായി കാണുന്നുണ്ടല്ലോ. അതെന്താണെന്നറിയാമോ, എനിക്ക് തോന്നുന്നു സാറിന്റെ ഒരു ടെക്നിക്കായിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം ആളുകളെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഇങ്ങനെ കൂടെ നിർത്താൻ വേണ്ടി സാർ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അവിടെ തെറ്റാണെന്നറിയില്ല. അദ്ദേഹം ഇപ്പം ഈ ഞാൻ കുറച്ചാൾ വാടകയ്ക്ക് ചെങ്ങളം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചത്, പള്ളിക്കത്തോണ്ട് ഏരിയയിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ കുറേ ആളുകൾ അദ്ദേഹം അവരൊക്കെ പുതുപ്പള്ളിയിൽ വരികയും സാറ് ഈ ചികിത്സാ സഹായമൊക്കെ ചെയ്യുകയും അതുപോലെ തന്നെ ഒരു ഇതില്ലേ നമ്മുടെ ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് കുറിപ്പ് കൊടുത്തുവിടുകയൊക്കെ ചെയ്തു. മെഡിക്കൽ സ്റ്റോറിലേക്കോ? ഉമ്മൻചാണ്ടിയോ? ആ എന്ന് പറഞ്ഞു മെഡിക്കൽ സ്റ്റോറിലേക്ക് മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞത്. അതല്ല അല്ല ഈ അപ്പൊ ആളുകൾ അദ്ദേഹത്തിന്റെ കുറിപ്പിനെ കുറിച്ചൊക്കെ രാഷ്ട്രീയമായ നർമ്മ ഒരുപാടുണ്ട്. ഞാൻ മരണകാലത്തൊക്കെ കണ്ടിട്ടില്ലേ ബിൽ ക്ലിന്റന് വരെ. അല്ല, അതുപോലെ ഒരു വലിയ രസകരമായ കാര്യമുണ്ട്. ഈ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ വേണമെന്ന് പറഞ്ഞ ഒരു ലേഡി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, അവർക്ക് 3000 രൂപ കൊടുത്തു എന്നിങ്ങനെ. അത് ഞാൻ തമാശക്ക് പറഞ്ഞ കഥയാണ്. രാഷ്ട്രീയ ഫലിതങ്ങളാണ്. അതെ അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് അദ്ദേഹത്തിന്റെ ഒരു ടെക്നിക്കാണെന്ന് പറഞ്ഞത്. ഓഫ്കോഴ്സ് അത് ആ വീട്ടുകാർക്ക് അത് ഗുണകരമാണ്, അത് തർക്കമില്ല. അപ്പൊ ആ വീടുമായി ബന്ധപ്പെട്ട കുറെ വോട്ടുകൾ അദ്ദേഹത്തിന് സംഭരിച്ചു വെക്കാൻ പറ്റും. പക്ഷെ തിരുവഞ്ചൂര് നിന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം അറിയാമോ, സാർ അങ്ങോട്ടൊന്നും വരാറ് പോലും ഇല്ലായിരുന്നു. എൻ്റെ ഒരു ഓർമ്മയിലൊന്നും അങ്ങനെ ഉമ്മൻചാണ്ടി സാർ അങ്ങനെ വന്ന് ഇടപെടുന്ന ഒരു രീതിയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില പോക്കറ്റുകൾ അദ്ദേഹം. പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അറിയാമോ, ജയിക്ക് ഒരു 10 വർഷമായിട്ട് ഇവിടെ സജീവമാണ്. അപ്പോൾ ജയിക്ക് മണ്ണാട് കവലേ വന്നാൽ ഒരു ഗ്രൂപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ. ഞാനിതിനൊക്കെ വളരെ കീനായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. സമീപകാലത്ത് നമ്മുടെ ഈ ഉറവയ്ക്കൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലമല്ലേ, ഈ ഏരിയയിലൊക്കെ ചെറുപ്പക്കാർ ഭയങ്കരമായിട്ട്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യമാണ്, ചെറുപ്പക്കാർ ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ബലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ടും പ്രളയവുമായി ബന്ധപ്പെട്ടും ഒക്കെ ജയിക്കുന്ന കൂടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾക്ക് അത്ഭുതത്തോടെയാണ് അയാളെ കാണുന്നത്. കാരണം എന്നുവെച്ചാൽ ജയിക്ക് 2 തവണ മത്സരിച്ചതും കഴിഞ്ഞ തവണ വെച്ചാൽ ഗംഭീരമായി ഭൂരിപക്ഷം കുറച്ച് ജയത്തിന് സമാനമായ ഒരു തോൽവിയാണ് ജയിക്കിന് ഉമ്മൻചാണ്ടി സാറിനെതിരെ. ഉമ്മൻചാണ്ടി സാറിനെതിരെ മത്സരിക്കുന്നതും ആയി താരതമ്യം ചെയ്ത് ചാണ്ടി ഉമ്മനുമായി മത്സരിക്കുന്ന ജയിക്കിനെ കാണണം? ഒരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടെ ഉണ്ട്. കാരണം ഞാനതിന് ഒരു സ്റ്റാറ്റിക്സ് എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ 32,000 നിന്ന് 27,000 പിന്നെ 9,000. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞാനതിനെ കാണുന്നതെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സാറിന് സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറേ ആളുകൾ ജയിക്കിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കണ്ടേ? മാറ്റം തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഈ ചാണ്ടി ഉമ്മയെ സംബന്ധിച്ച് അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ് ആളൊന്നും അല്ലല്ലോ. ഇപ്പം ഒരു സമരരംഗത്ത് അദ്ദേഹത്തിന്റെ മകനാണ്. ഓഫ് കോഴ്സ്. അല്ല, വലിയ ഘടകമാണല്ലോ. അത് ഘടകമാണോ ശരിക്കും? ഞാനങ്ങനെ ബുദ്ധിമാണ് പ്രധാനമായും ഇവിടെ ഉയർന്ന് കേൾക്കുന്നത്. അതെ അതെ. അപ്പൊ ഈ സഹതാപോ എന്നൊക്കെ പറഞ്ഞല്ലേ ആ നിലയ്ക്ക്, പക്ഷെ രാഷ്ട്രീയത്തെ അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് രാഷ്ട്രീയമായിട്ട് തന്നെ കാരണം അദ്ദേഹം എസ്റ്റാബ്ലിഷ് അല്ലല്ലോ ആ രംഗത്ത്. ഇപ്പോൾ ഒരു എന്തെങ്കിലും ക്രിയേറ്റീവായൊരു സമരരംഗത്തോ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സജീവമായി വരികയോ ചെയ്ത ആളല്ല. ശരി, അത് എനിക്ക് ഇത്രയും നേരം പറഞ്ഞു നമുക്ക് ഈ വർത്തമാനം ഒന്ന് അവസാനിപ്പിച്ചാലേ. UDF തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് വളരെ വളരെ വേഗത്തിൽ വളരെ അനായാസം ജയിച്ചു കയറാം എന്ന ഒരു പുതുപ്പള്ളിയുടെ ഒരു പതിവ്. കാരണം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം വളരെ പെട്ടെന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്. പക്ഷേ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ഈ കാലത്ത് പുതുപ്പള്ളിയുടെ അവസ്ഥ എന്താണ്? ഒരു വോട്ടർ എന്ന നിലയിൽ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് എന്താ? അല്ല, ഈ ഞാൻ കാണുന്നത് എന്നറിയാമോ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചാണ്ടിയുമ്മൻ്റെ പേര് വന്നത് ഒരുപക്ഷെ അവിടുത്തെ കുറേ തർക്കങ്ങൾ ഒഴിവാക്കാനാണെന്നാണ് ഞങ്ങൾ നാട്ടുകാർ പറയുന്നത്. നമ്മുടെ സുഹൃത്തു വലയത്തിലൊക്കെ ചർച്ച എങ്ങനെയാണ്,
ചാണ്ടിമൻ അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ മത്സരിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ വന്നേനെ എന്നൊക്കെ പറയുന്നുണ്ടോ. അത് മാറി, അവര് തുടക്കത്തിൽ അവര് വിചാരിച്ചത് വലിയ ഒരു ഭൂരിപക്ഷത്തോടെ അനായാസം ജയിച്ചു കയറാം, ഇപ്പോഴത്തെ മാറി ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് വന്നു. അല്ല, നിങ്ങൾ തന്നെ ഇപ്പൊ പലരും ചോദിക്കും, പറയല്ല ടൈറ്റ് ഫൈറ്റാണ്, കട്ട കട്ടയ്ക്ക് പിടിക്കാന്നൊക്കെ പറയില്ല, ഒരു ഒരു മത്സര രംഗത്തേക്ക് ജയിക്ക് വന്നിട്ടുണ്ടെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ റിസൾട്ടിനെ സംബന്ധിച്ചിപ്പം പറയാൻ പറ്റില്ലല്ലോ, അതിപ്പം നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഉഷാറാണ് കാര്യങ്ങൾ പൊതുവെ. അപ്പൊ ഈ ദിവസം ഉഷാറാവട്ടെ, ഓണക്കാലം ഉഷാറാവട്ടെ, ഓണത്തിനുള്ള സന്തോഷം, തയ്യാറെടുപ്പൊക്കെ ആയോ? ഞങ്ങളെ സംബന്ധിച്ചിപ്പം നാളെയാണ്, ശനിയാഴ്ച അല്ലേ ഈ പൈസ കൂലി കൊടുക്കേണ്ട ദിവസം, ഒരാഴ്ചത്തെ കൂലി. അതെ, അപ്പൊ ഇപ്പൊ വിളിച്ച, അതെ, ഒരു സമയത്താണ് നമ്മൾ ഇടയ്ക്ക് കയറി. ശരി, താങ്ക് യു.